ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ടിക്ടോക്കിൽ, കോളേജുകാർ നിർമ്മല കോളേജ് ചാലക്കുടി ഇത്രയധികം ഈ കൊറോണ കാലഘട്ടത്തിൽ ഇത്രയധികം ഫീ വാങ്ങുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫീസ് ഇളവ് ആവശ്യപ്പെട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. കോളേജ് മാനേജ്മെൻറ്റ് എനിക്കെതിരെയും ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോംപ്രമൈസ് എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അവർ ഒരു തരത്തിലും കോംപ്രമൈസിന് തയ്യാറല്ല, ഫീസ് ഒരു ഇളവ് പോലും തരാൻ തയ്യാറല്ല. കാരണം നമ്മളെന്തിനാണ് ഇത്രയധികം ഫീ കൊടുക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പോകുന്നില്ല, അവിടുത്തെ ലാബ് പ്രാക്ടിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ സ്വന്തം ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ഫീ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കോംപ്രമൈസ് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവർ യാതൊരു വിധത്തിൽ അനങ്ങുന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്താണ് ചെയ്തത്. നീ കാണാൻ പോകുന്നേയുള്ളൂ, ഞാൻ ആരെന്നൊക്കെ കാണിച്ചു തരാം. പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് ഇനി എന്ത് വന്നാലും അതിൻ്റെ ഉത്തരവാദി നിർമ്മല കോളേജ് മാനേജ്മെൻറ്റാണ്. ആ അവിടുന്ന് മാനേജറായിട്ട് വന്ന ആ ആളാണ്. നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും ഇതിന് ഒത്തുചേരാണ് വേണ്ടത്. കാരണം few days before. ഹായ് ഫ്രണ്ട്സ്, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. ഞാൻ കോളേജിൽ നിന്ന് നിർമ്മല കോളേജ് ചാലക്കുടി ഇട്ടാ, അവിടെ നിന്ന് വന്ന മെസ്സേജാണ് പാരൻസിന്, ജൂൺ 1st ക്ലാസ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഫീസ് 10th അടയ്ക്കണമെന്ന്. ഫീസ് എന്ന് പറയുന്നത് 1000 2000 ഒന്നുമല്ല, 38000 രൂപയാണ് ഫീസ്. ഈ സമയത്ത് ഓൺലൈൻ ക്ലാസ് നടത്തണതിന് എന്തിനാണ് ഇവരിപ്പോൾ തുടങ്ങി ഫീ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇവരിപ്പോൾ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ അറ്റൻഡൻസ് കട്ട് ചെയ്യും, നമ്മുടെ ഇൻറ്റേണൽസിൻ്റെ മാർക്ക് അത്രയും കുറയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും പ്രതികരിച്ചാൽ തന്നെ അവർ പറയുന്നത് ടി സി തരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഭീഷണിപ്പെടുത്തി വിട ചെയ്യും. ഇതിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാനത് പ്രതികരിച്ചിട്ട് എന്നേ കാര്യമുള്ളൂ. കാരണം ഈ സമയത്ത് ഞങ്ങൾ എവിടെ നിന്നത്തെ ഫീസ് അടയ്ക്കണേ? ഒരു സാമാന്യം മാന്യത വേണ്ടേ കോളേജുകാർ കാണിക്കുന്നത്? ഈ കൊച്ച് ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഫീസ് ഇങ്ങനെ മെസ്സേജ് വന്നു, ഇതെന്തൊരു അന്യായമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കുട്ടി പോസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഞാൻ അതിൻ്റെ പുറകെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇമാരെ ഗിരിക്കുളം ചെയ്യാൻ പോകുന്നിരുന്നേ, ഈ കൊച്ചിനെ മെനക്കെടുത്തും, അതിൻ്റെ പരീക്ഷ എഴുതിക്കായിരിക്കാൻ പറ്റി അത് ചെയ്യും, ഒരാളെ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയണ്ട. സത്യത്തിൽ ആ കൊച്ച് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യം മാത്രമാണ്, അതൊരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത് ഉന്നയിച്ച പ്രശ്നമെന്ന് പറയുന്നതും വളരെ ന്യായമുള്ളതാണ്. പക്ഷേ ഏത് മാനേജ്മെൻറ്റിനെതിരെയാണെങ്കിലും ഏത് അതോറിറ്റിക്കെതിരെയാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആ പറയുന്ന ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇവരവരെ ബുദ്ധിമുട്ടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ നടപടികൾ പറ്റിയാൽ പരീക്ഷ എഴുതിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് ജോലി കളയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ അത് ചെയ്യും. അപ്പോൾ എന്താ ബാക്കിയുള്ളവരൊക്കെ മിണ്ടായിരിക്കും, എല്ലാവരും അവരവരുടെ കാര്യം മാത്രം ഇങ്ങനെ ഉദ്ദേശിച്ച് ജീവിക്കുന്നവരാണല്ലോ. ഇതുപോലുള്ള ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് പോയ ഒത്തിരി ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്, എല്ലാവർക്കും അറിയാം ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ടവരെ എന്താ പറയുക, അവരുടെ സഹതാപം അല്ലെങ്കിൽ സ്നേഹം ചെറുതായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരും ആശ്വസിപ്പിച്ചവരൊക്കെ ഈ കൂട്ടത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്നറിയുമ്പോൾ, കോപ്പി അടിച്ച് പിടിച്ചൊരു കൊച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. അതെന്തിനു ആത്മഹത്യ എന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയൊക്കെ അവസാനിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചു കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഇതേ കേസ് കേട്ടിന് ഇതേപോലെ ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്, കൊച്ച് വീട് കിട്ടുന്നതാണ്. മാനേജ്മെൻറ്റ് ചെയ്ത പണിയാണ്, എന്തൊരു മാനേജ്മെൻറ്റ്! ഇവിടെയൊക്കെ എന്തിനാണ് നിങ്ങൾ പഠിക്കാൻ ചെല്ലുന്നത്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് എന്തിനാണ് പിള്ളേർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? ഇതൊരു പ്രൈവറ്റ് കോളേജാണെന്നും ഇവിടെ നല്ല രീതിയിൽ ഫീസ് മേടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് ഒക്കെ എല്ലാം പിന്നെ നമ്മൾ വിവരങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഫേസ്ബുക്കിൽ വന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് ഈ ഒരു കാര്യം അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വെറും കച്ചറ മാനേജ്മെൻറ്റ് തന്നെ, ഒരു സംശയം വേണ്ട. ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് അങ്ങനെ കുഴപ്പമുണ്ട്? അവർ ഇത്ര നിസ്സാരമായ കേസ്, ശരിക്കും പറഞ്ഞാൽ കുട്ടി വീഡിയോ എടുത്തു കാര്യം പറയുന്നു, നോക്കി അതിനെ പ്രതിഷേധം അറിയിച്ചു, അതിനെ ഡീൽ ചെയ്യുന്ന കണ്ടോ എങ്ങനെയാണ്? പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചു. ഒരു വിദ്യാർത്ഥിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട ആവശ്യം എന്താണ്? അവർക്കല്ലാതെ അത് ഡീൽ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു നടപടികളും ഇല്ല. എവിടെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ എന്ത് ഇടപെടാതെ കയറി? രേഖനയുടെ മുല കാണുമ്പോൾ മാത്രമേ ഇവർക്ക് പൊളയത്തുള്ളോ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ എന്ത് ഇഷ്യൂ? ഇതൊക്കെയാണ് ഇഷ്യൂസ് ഇവിടുത്തെ. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മൊത്തത്തിൽ പ്രശ്നം നടന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പരാജയപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ KTU എക്സാംസ് ചുമ്മാ പരീക്ഷ നടത്തുക, ആർക്കോ വേണ്ടി പരീക്ഷ നടത്തുക. എന്തിനീ പരീക്ഷ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ നടത്തിക്കുന്നവർക്ക് യാതൊരു പിടിയില്ല. എന്തിനാണ് പരീക്ഷ ശരിക്കും? എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനുള്ള പരീക്ഷ നടത്തുന്നത്? ഇത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പരീക്ഷ എങ്ങനെ നടത്തിയാൽ മതി? അങ്ങനെ പിന്നെ ഇനി പഠിപ്പിക്കുക വേണ്ട. അല്ല, എന്ത് ഈസിയാണ്? ആൾക്കാർ എപ്പോഴും വന്ന് പരീക്ഷ എങ്ങനെ നിരന്തരം എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാവും, നിങ്ങൾ എപ്പോഴും വന്ന് എഴുതിയാൽ മതി എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതും അല്ലെങ്കിൽ ഇതേ പരീക്ഷ നടക്കുന്നു, ആർക്കെങ്കിലും പരീക്ഷ എഴുതാണ്ടോ വരൂ, എഴുതിക്കോളൂ. ഇതും ഇപ്പോൾ നടക്കുന്ന പരീക്ഷ തമ്മിൽ എന്താ വ്യത്യാസം? ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ഇവിടെ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, KTU, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ പരീക്ഷകൾ നടക്കുമ്പോൾ കുട്ടികളൊന്നും പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, പ്രാക്ടിക്കൽസ് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കുറേ വിദ്യാർത്ഥികൾ. ഈ ഒരു കാലഘട്ടത്തിൽ പാസ്സാകുന്ന പാസ്സായവരും പാസ്സാകാത്തവരും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എഴുതാൻ പോകരുത് സത്യം പറഞ്ഞ പിള്ളേർ.
എല്ലാവരോടും ഒന്നിച്ച് അങ്ങ് തീരുമാനിക്കാം, ഞങ്ങൾ പരീക്ഷ എഴുതാൻ വരുന്നില്ല, നിങ്ങൾ തോപ്പിക്കുക, എല്ലാവരും കൂടെ ഒന്നിച്ച് തോപ്പിക്കാൻ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാത്തതുകൊണ്ടാണ് ഇവരാരും ഇത് ചെയ്യാത്തത്. അത് എല്ലാവരും വിചാരം ഇനി വേറെ തുമ്പ എഴുതിയിട്ട് ഞാൻ മാത്രം തോക്കുവോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അപകടം കണ്ടാലും മനസ്സിലാകത്തില്ല ഇവർക്ക്, അല്ലെങ്കിൽ അപകടത്തിന് ഒരു സാധ്യത ഉള്ളിടത്ത് ഒരു വേറൊരു ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് എന്ന് അറിഞ്ഞാൽ പോലും, ഇതറിഞ്ഞിട്ടും അതിനകത്തു നിന്ന് മാറി നിൽക്കാനോ പ്രതികരിക്കാനോ പോലും തയ്യാറല്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ, വല്ലാത്ത സമൂഹം ഇത്. ഈ കേരള സമൂഹം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഒരു അനീതിക്കെതിരെ പോലും സംസാരിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന നടപടികളെന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഉള്ളത് വളരെ മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതേപോലുള്ള വാർത്തകൾ, ഇതുപോലുള്ള അനുഭവങ്ങൾ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയത്തുള്ളൂ, അല്ലാതെ നീതി ലഭിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികരിച്ച് അയാൾക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും അയാളുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളും മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അതുകൊണ്ടെന്താ ഇപ്പോൾ ഈ കുട്ടി പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നു, എന്ത് കാര്യത്തിന് ഈ പോലീസൊക്കെ ഇതിനകത്ത് ഇടപെടുന്നത്? ഇതൊരു മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ്, അത് അവിടെ തീർക്കണം, അതാണ് അതിൻ്റെ കാരണം. അവിടെ അത് നടന്നില്ലെങ്കിൽ പോലീസുകാർ ഉറപ്പായിട്ടും ഈ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനും വേണം നിയമം ഇവിടെ സഹായിക്കാൻ. അല്ലാണ്ട് ഇതുമാതെ ഇവരെ വിളിച്ച് പേടിപ്പിക്കുക, മാനേജ്മെൻറ്റ് ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ്, അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക. ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി എന്ത് തെറ്റാ കൊച്ചു ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നതോ, അത് മാനേജ്മെൻറ്റിൽ അറിയിച്ചിട്ട് കാര്യമില്ലെന്ന് 100% ഉറപ്പാണല്ലോ അവരുടെ ഈ നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് മാനേജ്മെൻറ്റ് അറിയിച്ചത് എന്തോ ആയാലും ഒന്നും ആകത്തില്ല. കാരണം എന്താ, അവർ ഇത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പോലും അവരുടെ ആക്ഷൻസ് ഉണ്ട് എന്തോ ആണ്. അപ്പോഴും ആ കൊച്ചിനെ എങ്ങനെയും പീഡിപ്പിക്കാനും അതിനെ അടിച്ചൊതുക്കാനും അടിച്ചമർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവിടെ മാനേജ്മെൻറ്റ് ഈ കൊച്ചുങ്ങളല്ല, ഇവിടെ എത്ര പേര് പറഞ്ഞാൽ എന്ത് നടക്കും? അല്ലെങ്കിൽ പിന്നെ ഓൾ കോളേജ് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ ഒരുപോലെ പറയണം, എല്ലാവരും ഒരുപോലെ പറയുന്നവരല്ല, അല്ലെങ്കിൽ പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും. പറഞ്ഞൊരാളെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതല്ല ഇത് പബ്ലിക് അറിഞ്ഞ കാര്യമാണ്, പലയിടത്തും പലരും കണ്ട് അറിഞ്ഞിട്ട് പോലും പിന്നീടും അവരുടെ ആക്ഷൻ ഇതാണെങ്കിൽ അവരുടെ മാനേജർ അറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ ആയി, അപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ കേസ്, വഴക്ക്, അലമ്പ്, കച്ചറ ഈ വഴിക്ക് നീങ്ങുകയാണ്. ട്രാക്ക് മാറിപ്പോയി, പോളിശാലത്ത് ട്രാക്ക് അങ്ങ് മാറ്റി. പക്ഷെ എന്തൊരു നാറികളാണെന്ന് നോക്കിക്കണം ഇതുങ്ങൾ, ഇത്രയും എന്തിനാ ഇങ്ങനെ കോളേജ് നടത്തുന്നത്? കാശുണ്ടാക്കാനാണെങ്കിൽ ശരിയാണ്, നടത്തിക്കുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാശുണ്ടാക്കണം ഒരാൾ. എന്തിനാ ഇത്ര പൈസ നിങ്ങൾക്ക് ആവശ്യം എന്ന് മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നത്, എന്തിന് ഇത്ര കാശ്, ഇത്രയും കാശ് എന്തിനാണ് നിങ്ങൾക്ക്? ഓക്കെ, കാശൊക്കെ വേണം, വേണ്ടെന്നും പറയുന്നില്ല, അങ്ങ് തിന്നിരുന്ന് അങ്ങ് തിന്ന് അങ്ങോട്ട് കയറട്ടെ, അങ്ങോട്ട് കൊഴുക്കട്ടെ, കുറച്ച് അങ്ങോട്ട് തടിക്കട്ടെ അല്ലേ, തടിച്ച് അങ്ങോട്ട് കൊഴുപ്പ് മുറ്റി അത് മാറ്റാനും കൂടെ പോകണം കാശുമായിട്ട്. അതൊക്കെ ഓക്കെ, സമ്മതിച്ച് കൊള്ളാം, നല്ല കാര്യം. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു സംഭവം എന്തിനെതിരെ വന്നാലും അതിനൊരു പരിഹാരമോ അല്ലെങ്കിൽ അതിന് മാന്യമായ ഒരു പ്രതികരണമോ ചെയ്യാതെ ഈ പ്രതികരിച്ചു അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉന്നയിച്ച ഒരാളെ അടിച്ചമർത്താനും അയാളെ ബുദ്ധിമുട്ടിക്കാനും എടുക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ തീരുമാനം, ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എങ്ങനെ പറ്റുന്നു? അതെനിക്ക് മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റുന്നു നിങ്ങളെ കൊണ്ടൊക്കെ? ഇതിനാണോ നിങ്ങൾ സ്കൂൾ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനാണോ ജീവിക്കുന്നത് തന്നെ? ഒരാളുടെ പ്രശ്നം ഒരാൾ പറയുമ്പോൾ അതിന് എന്താണ് പരിഹാരം എന്ന് അന്വേഷിക്കുക. അത് പറ്റുന്നില്ലേ, പറ്റുന്നില്ല, കഴിഞ്ഞു, അല്ലാതെ ഉടൻ തന്നെ ആഹാ അത്രയ്ക്കായോ എന്നുള്ളൊരു രീതിയിലേ ആളുടെ അപ്രോച്ച് ഈ രാജ്യത്തൊക്കെ ഉള്ളൂ. അത്രയും അധപ്പതിച്ച് കിടക്കുന്ന ഒരു രാജ്യത്ത് അധപ്പതിച്ച മനുഷ്യർ ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിട്ടാണ് കാണുന്നത്. അധപ്പതിച്ച രാജ്യത്ത് പോലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. അവർ പഴയതുപോലെ തന്നെ ഈ മാണഭിത്തരൊക്കെ ആയിട്ടിരിക്കുക, പിള്ളേരെ പീഡിപ്പിച്ചിട്ടാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിനെയും പീഡിപ്പിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളൊക്കെ പലർക്കും പരാതികളുള്ളൊരു കോളേജായിരിക്കും ഈ കോളേജ്. ഒരു സംശയം വേണ്ട കരുതി, കാരണം ഇങ്ങനെയുള്ള കോളേജസ് ഉണ്ട്, ഒരുപാടുണ്ട്. കംപ്ലയിൻറ്റുകളോട് കൂടി തന്നെ ഇങ്ങനെ പരസ്യമൊക്കെ കൊടുത്തിട്ടായിരിക്കും ആളെ കയറ്റുന്നത്. ഭയങ്കര പരസ്യമൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ, ഇത് ഈ കോളേജ് ഭയങ്കര കോളേജാണ്, ഇങ്ങോട്ട് പോയി കുറേ പേര് കോട്ടൊക്കെ ഇട്ട് കമ്പ്യൂട്ടറിന് മുന്നിരിക്കുന്ന പടമൊക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. എന്നാൽ അവിടെ ചെന്നൈ ഇവർ കോപ്പ് കാണുന്നില്ല, കെട്ടിടം വന്ന് വെച്ചിട്ടുണ്ടാവും. ശരി, ഇവരുടെ എല്ലാം മെയിൻ അട്രാക്ഷൻ കെട്ടിടോ, അല്ലാതെ അവിടുത്തെ എന്താ പറയണ്ടേ പഠിപ്പിക്കുന്നവരുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവിടെ ഓഫർ ചെയ്യുന്ന മറ്റ് ഫെസിലിറ്റികളും വളരെ മോശമായിരിക്കും. ആകെ ബെഞ്ചും ഡെസ്കും കെട്ടിടവും ഉണ്ടാവും നല്ലത്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്, ഇതൊന്നും ഈ ഒരു പെർട്ടിക്കുലർ മാനേജ്മെൻറ്റിൻ്റെ മാത്രം കുഴപ്പമില്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ഈ വകുപ്പ് കൃത്യമായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർ ആക്ട് ചെയ്തത് ശരിയായിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് യൂണിവേഴ്സിറ്റീസിലും സ്കൂൾസിലും കോളേജസിലും എല്ലായിടത്തും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് ITIക്കാരും ITCക്കാരും ഒക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒന്നും കേട്ടിട്ടില്ല. അതും അവിടെ ഇത് തന്നെയായിരിക്കും പ്രശ്നം, സകലയിടത്തും വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളാണ്. പരീക്ഷകളുടെ ഒരു കാര്യത്തിൽ പ്രശ്നം, ക്ലാസ്സുകളുടെ കാര്യത്തിൽ പ്രശ്നം, അതിന് കാരണം പറയുന്നത് കോവിഡാണ്. കോവിഡാണെങ്കിൽ എന്തിനിങ്ങനെ പരീക്ഷ നടത്തുന്നു? മറ്റൊരു മാർഗ്ഗമില്ല, ഇവിടുത്തെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും മറ്റേ കറണ്ട് കട്ടിങ്ങും എല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് പഠിക്കാൻ പറ്റത്തില്ല ഓൺലൈനിൽ എന്ന പോലത്തെ അവസ്ഥ ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ നെറ്റ്വർക്ക് മിക്കതും മോശമാണ്. ഇനി ഇത്രയും പൈസ മുടക്കി ഇത് നോക്കിയിരുന്ന് നെറ്റിൽ നിന്നൊക്കെ തന്നെ പഠിക്കുന്ന പിള്ളേരോട് ഫീസ് മേടിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്? ഓക്കെ, നിങ്ങൾ കെട്ടിടം വേണത്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇത് പിടിഞ്ഞു വരുന്ന എന്തോ ഇതിന്, എന്തൊരു ഭൂമിയിലേക്കോ വെള്ളപ്പൊക്കമൊക്കെ വരുന്നെങ്കിലോ, ആ കെട്ടിടം അങ്ങനെ ഉടൻ തന്നെ ഫീസ് മേടിക്കും പിള്ളേരുടെ. അല്ല, അവിടെ പഠിക്കുന്നത് ഈ ഒരു സമയത്ത് പഠിച്ചു പോയതെന്ന് മാത്രമുള്ള പ്രശ്നമാണല്ലോ, അത് ഇവരുടെ പ്രശ്നമല്ല, സ്റ്റുഡൻസിൻ്റെ പ്രശ്നമല്ല, അതൊരു കാരണവശാലും. പിന്നെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നായിരിക്കും, ഏതായാലും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ മേടിച്ചുകൊണ്ടിരുന്ന ആ ഒരു തുകയും അത്രയും കാശും തിന്ന് കൊഴുത്തപ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് കിട്ടാതായപ്പോൾ അതിന് വേറൊരു മാർഗം കണ്ടെത്തിയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം അവർ ചെയ്തിട്ടില്ല.
അല്ലെങ്കിൽ ഈ പറഞ്ഞ സമ്പ്രദായത്തിൽ ഒരിടത്തും തന്നെ പിള്ളേരുടെ ഭാവിയോ അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ടോ അവരുടെ പരീക്ഷ ഭംഗിക്ക് നടക്കണമെന്നോ കുട്ടികൾ പഠിച്ച് പാസ്സാണോന്നോ ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. അല്ലേ പറ്റത്തില്ല. എന്നിട്ട് കാണിച്ചു കണ്ടില്ല, കൊച്ചിനെ പോലീസ് സ്റ്റേഷൻ കയറ്റിയത്. ആ കൊച്ചു ഒരു കൊച്ചു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എത്രയോ പേരുടെ പരാതി ആയിരിക്കും എന്നറിയുന്നത്. ഇതാരും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പറയാത്തതുകൊണ്ടാണ് പറഞ്ഞിരുന്നേ കാണാൻ. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതോ എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ കോളേജിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, പഠിച്ചപ്പോഴും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി പഠിക്കാതിരിക്കുന്നവരോട് മനസ്സിലാക്കാൻ പറയുക, നിങ്ങളൊക്കെ ഇതുപോലത്തെ കോളേജൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഇത്തിരി കംപ്ലയൻസ് ഉള്ള കോളേജിൽ പോയി ചേരാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗം, നല്ലൊരു ഭാഗമാണ് ഈ പഠനം, സ്കൂൾ, കോളേജ് എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾക്ക് നഷ്ടമാവുകയാണ്. നിങ്ങൾ പ്രതികരിക്കാതെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതമേ പോയെന്ന് പറയാം. പിന്നെ അങ്ങോട്ട് അത് തന്നെയായിരിക്കും ചെയ്യില്ല. എന്നും ആരെങ്കിലും കയറി നിറങ്ങിക്കൊണ്ടേയിരിക്കും. സമ്മതിക്കരുത് ഇതിനൊന്നും, അത്രേ ഉള്ളൂ. ആകെപ്പാട് ചെറിയൊരു ജീവിതം, അതിനിടയിൽ ഇത്രയും അടിമത്തവും. എവിടെ ചെന്നാലും അടിമയാകാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് വിട്ടേക്കുന്ന കുറേ ഊളകൾ. ഇത് മുതലെടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ. പറഞ്ഞു പേടിപ്പിക്കുക, ഭയങ്കര കഠിനമായ കർശനമായ നടപടികൾ എടുത്തുകൊണ്ട് കൊച്ചു പിള്ളേരെ പേടിപ്പിക്കുക. അയ്യേ, എന്നിട്ട് പോലീസ് സ്റ്റേഷൻ കയറ്റിയത്. എന്നാൽ ആ വിദ്യാർത്ഥി അങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പോലീസ് സ്റ്റേഷൻ എത്തിക്കാന്ന് പറഞ്ഞത് എന്ത് അന്തസ്സ? അത് സ്വന്തം മക്കളോടാണെങ്കിൽ എന്ത്, വേറെ ആരെങ്കിലും ചെയ്ത് ആരും സഹിക്കാത്ത കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരി ആയിക്കോട്ടെ, അവരോട് ഇങ്ങനൊരു നടപടി ഒരു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. ഞാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വന്നവനാണ്, നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല. എന്റെ വണ്ടിയിലാണ് ഞാൻ എന്റെ ഡ്രൈവറിയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും.